ഹലോ, ഞാൻ വിനയൻ ഗുരുക്കൾ. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആദ്യത്തെ ഫുഡിന്റെ അടിസ്ഥാന തത്വമായ ഫുഡിന്റെ റേഞ്ച് ഒരിക്കലും മാറ്റാൻ പറ്റുന്നതല്ല. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് രണ്ട് ഒക്ടേവ് മാത്രമാണ് വായിക്കാൻ കഴിയുന്നത് എന്നാണ്. അത് വീണ്ടും ഒന്നുകൂടി കാണിച്ചു തരാം. സെക്കൻഡ് ഒക്ടേവിന്റെ അവസാന സ്വരം വായിക്കാൻ ചില ഫ്ലൂട്ടുകൾ നല്ല ഫ്ലൂട്ടാണെങ്കിൽ മാത്രമേ കൃത്യമായി വായിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ വായിച്ചത് ആറ് വിരൽ സ്റ്റാർട്ട് ചെയ്ത സ്വരങ്ങളിൽ നിന്നാണ്. അതായത് കർണാടക സംഗീതം, സ്ഥാനി സംഗീതം ഇവ പഠിച്ചവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആറ് സ്വരങ്ങൾ, ആറ് ടച്ച് പിടിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ ഈ ഫ്ലൂട്ടിന്റെ റേഞ്ച് സുനിശ്ചിതമാണ് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. സുനിശ്ചിതമായ ഈ ഫ്ലൂട്ടിന്റെ റേഞ്ച് ആയതുകൊണ്ട് മനുഷ്യന്റെ തൊണ്ട പോലെ തന്നെ മിഡിൽ ഒക്ടേവ്, ലോവർ ഒക്ടേവ്, ഹയർ ഒക്ടേവ് എന്നീ മൂന്ന് ഒക്ടേവുകളിൽ സാധാരണ രീതിയിലുള്ള പാട്ട് വരുന്നത് കൊണ്ട് മിഡിൽ ഒക്ടേവ് പൂർണ്ണമായിട്ടും കിട്ടുകയും ലോവർ ഒക്ടേവും ഹയർ ഒക്ടേവും പകുതി കിട്ടുവാൻ വേണ്ടിയും സാധാരണ രീതിയിൽ വിവിധ തരത്തിൽ ഫ്ലൂട്ട് പല ഹോളുകൾ അടച്ചു പിടിച്ച് സായാക്കി വായിക്കാറുണ്ട്. അതായത് സായ എന്ന് വിചാരിച്ചാൽ സ്റ്റാർട്ടിംഗ് പല വിധത്തിലുള്ള ഹോളുകൾ അടച്ചു പിടിച്ച് വായിക്കാറുണ്ട്. എങ്ങനെയാന്ന് നോക്കാം. ആദ്യമായി ആറ് ഹോൾ അടച്ച് സ വായിക്കുന്ന വിധം. ഇതിപ്പോൾ വായിച്ചത് ഒരു സ്ഥായിയിലാണ്. അതിന്റെ അടിയിലേക്ക് ഉള്ള സ്ഥായി എനിക്ക് വായിക്കാൻ പറ്റിയില്ല. ഇനി മുകളിലേക്കുള്ള ഒക്ടേവ് പൂർണ്ണമായിട്ടും കിട്ടും. ആരോഹണം മാത്രമാണ് വായിച്ചത്. സരിഗമ പതിനിസ, സരിഗമ പതിനിസ, ഇത് ഇങ്ങനെ ആറ് ഹോളുകൾ വായിച്ചു. ഇനിയും അഞ്ച് ഹോൾ അടച്ചു പിടിച്ച് വായിക്കുന്നു നോക്കാം. രണ്ട് ഹോളിലാണ് തുടങ്ങുന്നതെങ്കിൽ രണ്ട് ഹോൾ കഴിയുമ്പോൾ, ഒരു ഹോളിലാണെങ്കിൽ ഒരു ഹോൾ കഴിയുമ്പോൾ, ഇനി ഹോൾ ഒന്നുമില്ല മൊത്തം തുറന്നിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ മൊത്തം തുറന്നിട്ട് തുടങ്ങുന്നത് വരെ വായിച്ചാൽ ഒക്ടേവ് കഴിയും. ഒക്ടേവ് മീൻസ് സ്ഥായി, ഒരു സ്ഥായി നമുക്ക് വായിക്കുവാൻ പറ്റും. ഇപ്പോൾ അഞ്ച് ഹോളിൽ നിന്ന് വായിച്ചപ്പോൾ അടിയിൽ ഒരു അടിയിലേക്കുള്ള ഒരു സ്വരം മാത്രം നമുക്ക് അവശേഷിച്ചു. ഇത് സായാക്കി പിടിച്ചാൽ, സ എന്ന് പറഞ്ഞു പിടിച്ചാൽ, സരിഗമ പതിനിസ എന്ന് വായിച്ചാൽ ഇവിടെ നീ ആണ് കണ്ടോ, നീ. അപ്പൊ ഇത് ശബ്ദം കുറച്ച് വായിച്ചാൽ അടിയിലത്തെ നീ, അടിയിലത്തെ നീ.
ശബ്ദം കൂട്ടിവെച്ച മുകളിൽ തന്നെ സ. പിന്നീട് ബാക്കിയുള്ളത് മുകളിലത്തെ സ്പായിലെ ഒറ്റവുകളാണ്. മുകളിൽ ഗാ വരെ വായിക്കാൻ പറ്റും. നാല് വിരൽ അടച്ചു വായിക്കുമ്പോഴുള്ള കാര്യമാണ് ഇപ്പോൾ കാട്ടിയത്. ഒന്നുകൂടി കാണിക്കാം. സരിഗമ പതനീസ സരിഗമ പാവരെ കിട്ടും കേട്ടോ. ഗായല്ല പാവരെ. ഇപ്പോൾ അഞ്ചു വരലിൽ വായിച്ചു. ഈ നാല് വരലിൽ വായിക്കാം സരിഗമ പതനീസ. അവരോഹണം വായിക്കാം സന്നിധപ്പം കരിസ. അപ്പോ മൂന്ന് വിരലിൽ വായിച്ചപ്പോൾ അടിയിലേക്ക് മൂന്നെണ്ണം നീതാപ്പ അടിയുടെ നീതാപ്പ കിട്ടി. മൂടിയുടെ കേട്ടോ. സരിഗ സരിഗ പധനീസ പിന്നെ കിട്ടിയത് മുകളിലത്തെ രീഗമ കിട്ടി. അടിയിലത്തെ പാടുന്നത് കൃത്യമല്ല, കാരണം സുഗതിപ്പെട്ടി ഓണല്ല. നോക്കാം. അപ്പോൾ ഇത് മുതൽ വായിക്കുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ശ്രുതിയാണ് ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. അത് അടുത്ത കാര്യത്തിലേക്ക് പറയാം കേട്ടോ. ഇപ്പോൾ മൂന്ന് വരലിൽ വായിച്ചത് പറഞ്ഞു, ഇനി രണ്ടു വരലിൽ വായിക്കാം. അവരെ വായിച്ചത് മുകളിലേക്ക് തീയും കായും കിട്ടും വീട്ടും. ഇനി അടിയിലേക്ക് സവരെ വായിച്ചാൽ അടിയിലേക്ക് നീത പാമാവരെ കിട്ടും. ഒരു വരലിൽ വായിക്കും, ഒരു വരൽ സായാക്കി വിളിച്ചു. ഗ്രഹസ്വരം എന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സ്വരത്തെ പറയുന്നത്. ഗ്രഹസ്വരമായ സാ ഒരു വിരലിൽ അടി പിടിച്ചു വായിക്കാം. അപ്പോൾ ഒരു വിരലിൽ പിടിച്ചാൽ അടിയിലത്തെ ഒക്ടേവിലെ നീ ധ പ മ ഗ അടിയിലത്തെ ഒക്ടേവിൽ കൂടുതൽ സ്വരം കിട്ടും. മുകളിലത്തെ ഒക്ടേവിൽ ഒരു സ്വരം മാത്രം കിട്ടും. നോക്കാം. ഇതെല്ലാം ഫുൾ നോട്ടുകൾ മാത്രമാണ്. എല്ലാ ഹോളും ഫുൾ നോട്ട് വായിക്കുന്ന ഒരു സമ്പ്രദായം. അത് സ്ഥായി പറയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യം ഫ്ലൂട്ടില്ലാണ്ട് സ്ഥായി മാത്രമാണ് മൊത്തം കിട്ടുന്നത്. ഇനി മിഡിൽ സ്ഥായി, മൂന്ന് സ്ഥായി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം?
മധ്യത്തിലെ സ്ഥായി, മധ്യം ഇത്, മിഡിൽ തുടങ്ങി വായിച്ചാൽ കീഴോട്ട് ഉള്ള അടിയിലത്തെ സ്ഥായി, കീഴ്സ്ഥായിലെ പകുതി സ്വരങ്ങളും മേൽസ്ഥായിലെ പകുതി സ്വരങ്ങളും കിട്ടും. അതായത് മാക്സിമം അത്ര, അതായത് അടിയിലെ പദനിസ, മിഡിലെ സരിഗമ പദനിസ, മുകളിലെ സരിഗമ പ വരെ കിട്ടും. അപ്പോ അത് ഇവിടം തുടങ്ങി വായിച്ചാൽ. ഇനി പറയാൻ പോകുന്നത് വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിപ്പിക്കുന്നവർ പഠിക്കുമ്പോൾ മൂന്ന് വിരൽ സായാക്കിയാണ് പിടിക്കുന്നത്. കാരണം അടിയിലോട്ട് മൂന്ന് സ്വരങ്ങൾ കിട്ടും. നീ ഖ പ മൂന്ന് സ്വരങ്ങൾ കിട്ടും അടിയിലോട്ട്. അതായത് സായാക്കി പിടിച്ചാൽ നീ ഖ പ മുകളിലോട്ട്. സരിഗമ പദനിസ ഇവിടെ വായിച്ചു കഴിഞ്ഞു. സരിഗമ പദനിസ വായിച്ചു കഴിഞ്ഞാൽ മൂന്ന് സ്വരങ്ങൾ മുകളിലോട്ടും കിട്ടും. അതായത് രീഗാമ മുകളിലെ രീഗാമ കിട്ടും. അപ്പോൾ അതുകൊണ്ട് മുകളിലേക്കും അടിയിലേക്കും തുല്യമായി കിട്ടേണ്ട ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു കീർത്തനം വായിക്കുകയാണെങ്കിൽ മൂന്ന് വിരൽ സായാക്കി പിടിക്കുക. അത് നമ്മൾ എന്ത് വായിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി വേണം ഫ്ലൂട്ട് എത്ര ഹോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. മൂന്ന് വിരൽ ഹിന്ദുസ്ഥാനി പഠിക്കുന്നവരും ചില സമയത്ത് രണ്ട് വിരലിൽ സിനിമാ പാട്ട് അല്ലെങ്കിൽ കീർത്തനങ്ങൾ ചിലത് വായിക്കാൻ നേരത്ത് രണ്ട് വിരലിൽ വായിക്കേണ്ടതായി വരും. ചിലപ്പോൾ നാല് വിരലിൽ വായിക്കേണ്ടതായി വരും. രണ്ട് വിരലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമ്പ്രദായമാണ് കർണാടക സംഗീതത്തിലുള്ളത്. കർണാടക സംഗീതത്തിൽ രണ്ട് വിരൽ സാ ആക്കി പിടിച്ചിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ മിക്കവാറും കീർത്തനങ്ങൾക്ക് അടിയിലെ മാ വരെ പോകാൻ പറ്റും. എങ്ങനെയാ സായാക്കി പിടിച്ച സനീധ പ മ വരെ പോകാൻ പറ്റും. മുകളിലേക്ക് രീഗ മാ വരെ പോകാൻ പറ്റും. അപ്പോ കീഴിലെയും മുകളിലെയും മാ വരെ പോകാൻ വേണ്ടി രണ്ട് വിരലുകൾ അടച്ചിട്ടുള്ള സായാക്കി പിടിക്കും. അതിനെ ടു ഫിംഗർ സാ എന്ന് പറയും. ഇത് ത്രീ ഫിംഗർ സാ. അപ്പൊ കോമൺ ആയിട്ട് ടു ഫിംഗർ സാ എന്ന് പറഞ്ഞാൽ കർണാടക സംഗീതത്തിൽ ഉപയോഗിക്കുന്നു ത്രീ ഫിംഗർ സാ. ഹിന്ദുസ്ഥാനിയിൽ ഉപയോഗിക്കുന്നു. ലൈറ്റ് മ്യൂസിക് വായിക്കുന്നവർ, അതായത് സിനിമാ പാട്ടും എല്ലാം വായിക്കുന്നവർ, എല്ലാ വിരലുകളും സായാക്കി പിടിച്ച് പഠിക്കുക. പഠിച്ചാലേ നിങ്ങൾക്ക് വായിക്കാൻ പറ്റൂ. കാരണം ഫ്ലൂട്ടിൽ രണ്ട് സ്ഥായി മാത്രമാണ് കിട്ടുന്നത്. ഈ രണ്ട് സ്ഥായിയെ ഒരു സ്ഥായിയുടെ മധ്യം മുതൽ വായിച്ച് കീഴിലോട്ടും മുകളിലോട്ടും സായിയെ മനഃപൂർവ്വം ഉണ്ടാക്കുകയാണ് ഈ ഇൻസ്ട്രുമെന്റിൽ ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇതൊരു മാജിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് പറയാം. ഇതൊരു ലിമിറ്റേഷൻ, മനുഷ്യന്റെ തൊണ്ട പോലെ തന്നെ. മനുഷ്യന്റെ തൊണ്ടയ്ക്ക് ഒരു സ്ഥായിയിൽ പാടുമ്പോൾ കീഴത്തെ പാ മുതൽ മുകളിലത്തെ പാ വരെയാണ് സാധാരണ കിട്ടാറ്. അതുപോലെ തന്നെ ഒരു ലിമിറ്റേഷൻ ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഫ്ലൂട്ട്. ഇപ്പോൾ സ്ഥായിയുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി വേറെ വീഡിയോയിൽ അടുത്ത് പറയാം. ഓക്കെ, താങ്ക് യു.